ഫുഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇൻട്രോ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണ്. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹോവർ ബോർഡാണ്. നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ കണ്ട പോലെ നമുക്ക് കയറി നിന്ന് ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് ഹോവർ ബോർഡാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ട് അത് എങ്ങനെ ചെയ്തെടുക്കാമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് നേരെ പോവാം. അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ഫ്ലൈവുഡിൻ്റെ പീസിൽ നമുക്ക് ആവശ്യമുള്ള അളവിൽ നമ്മൾ വരച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നീളത്തിലുള്ള ഒരു പീസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം 1 മീറ്ററോളം നീളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 35 സെൻറ്റിമീറ്റർ വീതി. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുക്കേണ്ട പരിപാടിയുണ്ട്. അതാവുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോർഷനിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നല്ല പണിയുണ്ട്. കാരണം നമ്മൾ ഏകദേശം ഒരു അളവ് കഴിയുമ്പോൾ നമ്മൾ ബ്ലേഡ് ഊരിയിട്ട് കൈകൊണ്ട് കട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ആയിപ്പോയി. അപ്പോൾ നല്ല രീതിക്ക് പണിയെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലൈവുഡിൻ്റെ പീസിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ദേ ഈ ഒരു വലുപ്പത്തിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 ഇഞ്ച് വലുപ്പം വരുന്നുള്ളൂ. ഇത്തിരി വലുത് കിട്ടി കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതായിരുന്നു. പക്ഷേ നമ്മൾ കടയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 1/2 കൂടുതലുള്ളതിനെ കട്ട് ചെയ്ത് കൊടുക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ 1/2 വാങ്ങി. അപ്പോൾ ഇതിൽ ആദ്യത്തെ പണി എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ ഒരു സ്കേറ്റിംഗ് ബോർഡിൻ്റെ വീലാണ് നമ്മൾ ഫ്രണ്ടിലേക്കാനായിട്ട് എടുക്കുന്നത്. ഈ ഒരു വീലാണ് നമ്മൾ ഇതിൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഫ്രണ്ട് പോർഷനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീലൊക്കെ ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ നമ്മൾ സൈക്കിളിൻ്റെ വീലാണ് വെക്കുന്നത്. അതിപ്പോൾ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഇവിടെയൊക്കെ കുറച്ച് കർവ് ചെയ്ത് കളയാനുണ്ട്. അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ പണിയിലേക്കൊക്കെ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ അതായത് അടിവശത്തായിട്ടാണ് നമ്മൾ വീല് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിലും ഇത്തിരി വലിപ്പമുള്ളൊരു വീല് നമുക്ക് കിട്ടി. അതായത് ഇച്ചിരി കൂടി സ്ട്രോങ് ആണെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ വേറൊരു വീലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കേറ്റിംഗ് ബോർഡിൻ്റെ വീൽ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ബോർഡിൽ സെറ്റ് ചെയ്യാനായിട്ട് ഇതിൽ ഓൾറെഡി 4 സ്ക്രൂ ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മളത് ഡ്രില്ല് ചെയ്ത് ഹോളാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യ അളവിന് ഹോൾ ഇട്ടു. ഇനി അതിലേക്ക് നമ്മൾ ഇതിൻ്റെ നട്ട് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് ഹോൾ ഇട്ടിരിക്കുന്നതെങ്കിൽ ഇതേപോലെ നമ്മൾ വെക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അത് ഇറങ്ങിയിരുന്നോളും. ഇനി നമുക്കിത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ആദ്യം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുവിധം ടൈറ്റായി കിട്ടും. അതായത് താഴെ വരെ നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ടൈറ്റ് ആവില്ല നമ്മൾ കൈകൊണ്ട് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ഡ്രില്ലോ വെച്ചിട്ട് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ വീല് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പിടിച്ച് ഇളക്കി കഴിഞ്ഞാൽ ഇത് ഇളകില്ല. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കുഞ്ഞു കുട്ടികളുടെയൊക്കെ സൈക്കിളില്ലേ അതിൻ്റെ ബാക്ക് വീലാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ബോഡിയിൽ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 2 ആംഗിൾസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഒരു 2 ആംഗിൾ ഏകദേശം 8 സെൻറ്റിമീറ്റർ താഴേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആംഗിൾസൊക്കെ ഇതിലിട്ടിട്ട് ഒന്ന് നമ്മുടെ നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗിൾ വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലിലാണോ എന്ന് നോക്കാം. ഇത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആംഗിൾ ഇരുന്നിട്ട് ഇത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഇനി 2 ആംഗിളുകൾ തമ്മിലുള്ള പുറളവ് നമുക്ക് എടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ നീളമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു നീളത്തിലാണ് നമുക്ക് ഈ ബോർഡിൽ കർവ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ടയറിൻ്റെ നീളത്തിനനുസരിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്യുന്നത് ചെയിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ വീലിലേക്കുള്ള ചെയിൻ കണക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് ടയർ ഇതിലേക്ക് വെച്ചിട്ട് അതായത് അടിഭാഗത്താണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു വെച്ചിട്ട് വേണം, ബോർഡ് തിരിച്ചു വെച്ചിട്ട് വേണം നമ്മൾ സ്ക്രൂ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീല് നമ്മളിതിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. ഇനി അടുത്ത പണി എന്ന് പറയുമ്പോൾ
നമ്മള് ചെയിൻ ഇടലാണ്. അപ്പൊ നമ്മുടെ പഴയൊരു സൈക്കിളിന്റെ ചെയിൻ നമ്മൾ ഊരിയെടുത്തായിരുന്നു. ആ ചെയിൻ നമ്മൾ ഇതേപോലെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ഇത് ഒരുമിച്ച് കൂട്ടിച്ചേർക്കണം. അപ്പൊ ഈ ഒരു ചെയിൻ കണക്ടർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ഏകദേശം 10 രൂപയെ വില വരുന്നുള്ളൂ ഈ ചെയിൻ കണക്ടറിന്. ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെയിൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിപ്പ് ചെയ്തിട്ടൊന്ന് മുട്ടി കഴിയുമ്പോൾ ആ ക്ലിപ്പ് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി ഇത് നമ്മുടെ വീലിൻ്റെ ഫ്രീ വീലായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ വലിക്കുമ്പോൾ നമുക്കിത് കറങ്ങുന്നത് കാണാൻ പറ്റും. ഇതിലേക്കാണ് നമ്മുടെ എൻജിൻ സെക്ഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ സൈക്കിളിൻ്റെയൊക്കെ പെഡലിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു ഗിയർ, ആ പൽചക്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചവിട്ടുന്ന പെഡലി നമ്മൾ ഇവിടെ നിന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ചെറുത് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു സൈക്കിളിൽ നിന്നാണ് എടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ എടുത്ത ആ ചെയിൻ നമുക്ക് ഈ ഒരു പൽചക്രമായിട്ട് കണക്ട് ചെയ്യാം. പൽചക്രമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു 2 ആംഗിള് വെച്ചിട്ട് നമ്മുടെ ആ ബോർഡിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ആംഗിൾ ഉണ്ടാക്കിയത് നമ്മുടെ വീട്ടിലുള്ള ജനൽപ്പട്ടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ കമ്പി വെച്ചിട്ടാണ്. ഇപ്പം നമ്മൾ 2 പീസായിട്ട് എടുത്തിട്ട് വെൽഡ് ചെയ്ത് വെക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മളത് സ്ക്രൂ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളിതുമ്പോൾ തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീല് കറങ്ങുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നേരെയായിട്ട് ഒരു കുഞ്ഞി മരത്തിൻ്റെ പീസ് ഒക്കെയാണ്. അതെന്തിനാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഹാൻഡ്രിൽ വെച്ചിട്ടാണ് നമ്മുടെ ഹോവർ ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതായത് നമ്മുടെ എൻജിൻ സെക്ഷൻ വരുന്നത് നമ്മുടെ ഈ ഹാൻഡ്രിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ പൽചക്രത്തിൻ്റെ ആ ഷാഫ്റ്റിലേക്ക് നമ്മുടെ ഹാൻഡ്രിൽ കയറ്റി വെച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ആ ട്രിഗറിൽ ഞെക്കുമ്പോൾ നമ്മുടെ വീല് കറങ്ങുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോവർ ബോർഡിൻ്റെ എൻജിൻ സെക്ഷൻ ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് കൺട്രോൾ ചെയ്യാനുള്ളൊരു ലിവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹോവർ ബോർഡ് ടെസ്റ്റ് ചേർക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലൈ വുഡിൽ നിന്ന് തന്നെ ഒരു യു ഷേപ്പിൽ ഒരു പീസ് കർവ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ്രിൽ അവിടെ പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ 2 മാർക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഹോള് നമുക്ക് അവിടെ ഇടണം. ഓക്കെ, ഈ ഹോൾ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ യു ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്ത ആ പ്ലൈവുഡിൻ്റെ പീസ് നമുക്കിതുപോലെ സ്ക്രൂ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പഴയൊരു സൈക്കിളിൻ്റെ ബ്രേക്ക് ലിവറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക് ലിവർ കട്ട് ചെയ്തെടുത്തു. ഈ ബ്രേക്ക് ലിവർ വെച്ചാണ് നമ്മുടെ ഹാൻഡിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ 2 ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഹോൾ എന്തിനാന്ന് ഞാൻ കാണിച്ചുതരാം. അതിൽ മുകളിലത്തെ ഹോളിലൂടെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക്, അതായത് നമ്മുടെ സൈക്കിളിൻ്റെയൊക്കെ ബ്രേക്കിൻ്റെ ആ കേബിൾ നമ്മൾ കയറ്റിയെടുത്തു. അതിനുശേഷം അടിയിൽ നമ്മളിട്ട ആ 2-ാമത്തെ ഹോളിൽ കൂടെ നമ്മൾ അത് ഇറക്കിയെടുത്തേക്കാണ്. ഇതിപ്പോൾ നമ്മുടെ ഹാൻഡ്രിലിൻ്റെ ലിവർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെടുത്ത ആ കേബിളിൻ്റെ ഭാഗം നമ്മൾ ഒരു സ്റ്റോപ്പർ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ കേബിള് സ്റ്റോപ്പർ ഇട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ കണ്ടോ ഈ ബ്രേക്ക് ലിവറിനെ പിടിച്ച് അമർത്തുമ്പോൾ നമ്മുടെ ഹോവർ ബോർഡിൻ്റെ എൻജിൻ സെക്ഷൻ വർക്കാവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹോവർ ബോർഡിൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് ഡ്രൈവ് ചെയ്യണം, അതായത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് നമ്മൾ ഈ ബ്രേക്ക് ലിവറുമ്പോൾ അമർത്തുമ്പോൾ ഹോവർ ബോർഡ് മൂവ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാം. Thank you.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളിന്ന് വീഡിയോ ചെയ്തപ്പോൾ ചെറിയൊരു ശ്രദ്ധക്കുറവ് നമ്മൾ ചെയ്തായിരുന്നു. അതായത് റോട്ടിൽ നമ്മൾ ഹോവർബോർഡ് ഓടിച്ചപ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്തില്ല. അപ്പോൾ അതൊരു ഗുരുതരമായ പിഴവാണ്, വേറൊന്നുമല്ല. വണ്ടികളൊക്കെ വരുമ്പോൾ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ തെറ്റാണ്. അപ്പോൾ ഞാൻ ചെയ്താൽ തെറ്റിനെ എല്ലാവരോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ എന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നല്ല ഫ്രഷ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കണമെങ്കിൽ എംപോർട്ടെക് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.